Hello everyone. മൂന്നാമത്തെ കൊച്ചി മുസിരീസ് ബിനാലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ കലാകാരന്മാർ അണിചേരുന്ന ഒരു കിട്ടിലൻ ഒരു രണ്ട് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു കിട്ടിലൻ പരിപാടിയാണിത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ആസ്പിൻ വാളാണ്. ആസ്പിൻ വാളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആസ്പിൻ വാളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് വരാം. എന്തൊക്കെയാണ് ഇവിടെ ആസ്പിൻ വാളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. ഇന്നൊരു ശനിയാഴ്ചയാണ്, അത്യാവശ്യം തിരക്കുണ്ട്, കൂടുതലും മലയാളികളാണ്. ഫോറിനേഴ്സും ഉണ്ട് പക്ഷെ കുറവാണ്, അധികം കാണുന്നില്ല. മലയാളികളാണ് കൂടുതലും. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരാം. കുട്ടികൾക്കായുള്ള ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ. കുട്ടികൾ വരച്ച കുറെ കാര്യങ്ങളാണ്, കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ കുറെ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. ആസ്പിൻ വാളിന്റെ ഗ്രൗണ്ടിലാണ് ഇത് കാണുന്നത്. വളരെ ബ്രില്യൻറ്റ്, വളരെ ബ്രില്യൻറ്റ് ആണ്. എല്ലാം 7-8 ക്ലാസ് 6 ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ്. വെരി ഓസം. നവീന ഫാഷൻ വസ്ത്രങ്ങൾ ധരിച്ച മൃതശരീരങ്ങളുടെ പൂർണ്ണകായ ഛായാചിത്രങ്ങളുടെ പരമ്പരയാണിത്. ഒരു യഥാർത്ഥ ഫാഷൻ ഷോയിൽ അണിനിരത്തുന്ന അതേ തരത്തിൽ, എന്നാൽ മരണം തളം കെട്ടി നിൽക്കുന്നതുമായ ഒരു അന്തരീക്ഷത്തിൽ അടുത്തിടെ മരിച്ച 7 മനുഷ്യരുടെ മൃതദേഹങ്ങൾ ക്രമീകരിച്ചാണ് ഈ കലാകൂട്ടായ്മ ഈ പരമ്പര ഒരുക്കിയിരിക്കുന്നത്. എഫിലെ എന്നാണ് ഈ പരമ്പരയുടെ പേര്. മഞ്ചങ്ങളിൽ താങ്ങി നിൽക്കുന്ന മൃതദേഹങ്ങൾ സാങ്കല്പികവും ആത്മീയവുമായ ഒരു പരിസരത്തിലൂടെ ഫാഷൻ വ്യവസായത്തിന് യുവാക്കളിലേക്കുള്ള ഉപരിവിപ്ലവുമായി ആകർഷണീയതയും അതിന് മരണവുമായുള്ള പരോക്ഷ ബന്ധവും ഇവ തമ്മിലെ വൈപരീത്യങ്ങളുടെ ഇടകലർച്ചയും ഒക്കെ നിശബ്ദമായി പറയുന്നു. ഫാഷനും സമ്പത്തിനും ആഡംബരത്തിനും അതിൽ നിന്നും ഉടലെടുക്കുന്ന വ്യാമോഹങ്ങൾക്കും കടിഞ്ഞാണില്ലാത്ത ആനന്ദത്തിനും മനുഷ്യ നിലനിൽപ്പിനെ തന്നെ ക്ഷണികമാക്കാൻ സാധിക്കുന്ന സത്യവും ഡെഫീലെ പറയുന്നു. ചുമർ ചിത്രങ്ങൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതേപോലെ ചുമർ എഴുത്തുകൾ വളരെയധികം കുറവാണ്. ഇതിവിടെ ബിനാലയില് ഭിത്തികളിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് വായിച്ചു നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. പക്ഷെ നല്ല കാര്യമായിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. കഥകളൊക്കെ ആയിരിക്കണം, ഇല്ലെങ്കിൽ സ്റ്റോറീസ് ആയിരിക്കണം, അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ബിനാല ആയിരിക്കണം. Thank you.
ഇവിടെ നടക്കുക, നീന്തുകയാണ് വെള്ളത്തിലാശി. ഈ കൊച്ചിയുടെ ഈ ഒരു ഊഴത്തം ഈ വെള്ളത്തിൽ ഇറങ്ങാൻ കഷ്ടപ്പെടുന്നത് ഇസ്ട്വാൻ ചക്കാനിയുടെ ഗോസ് കീപ്പിംഗ് ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയെ ചിത്രീകരിക്കുന്ന ഇൻസ്റ്റലേഷനാണ്. ലളിതമായ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്ന ഇത് രണ്ടു ഭാഗങ്ങളുള്ള വിവരണാത്മകമായ ചിത്രീകരണമാണെന്ന് പറയാം. ഇവിടെ തൊഴിലാളികളുടെ പ്രതിഭകളില്ല, ആധുനികതയുടെ മരണത്തെ പറ്റിയുള്ള പരാമർശമാകുന്നു. ആനുകാലികത്തിനും വർത്തമാനകാലത്തിനും ഇടയിൽ സംഭവിക്കുന്ന അകൽച്ചക്കിടെ പുരാതനമായ ചിലത് ചിത്രീകരിക്കാൻ ഇത് സഹായിക്കുന്നു. ആധുനിക മിഥ്യകളെ പറ്റിയുള്ള വിമർശനവും സമൂഹത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ട വ്യവസ്ഥയെ പറ്റിയുള്ള വിമർശനവും മൂലം ഇത് പർവ്വതീകരിക്കപ്പെടുന്നു. സമൂഹ സ്മൃതികൾ അഥവാ പ്രേതങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കപ്പെടുന്നത് എന്നതാണ് ചിത്രീകരണം അന്വേഷിക്കുന്നത്. ഓരോ ആൾക്കാരെ ഉള്ളിൽ കൂടി വെച്ചിരിക്കുന്നത് ഓരോ സാധനങ്ങൾ ഒരു 3D എഫക്റ്റ് ഡിജിറ്റൽ സാങ്കേതികമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ചെയ്ത് ഇത് പ്രിന്റ് എടുത്തായിരിക്കും, ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും. പോലീസ് വന്നിരിക്കുന്നു, പിടിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു ആൾക്കാരെ, ടൂറിസ്റ്റുകളെ ഫോട്ടോ എടുക്കുന്നു. ചൈനീസ് തെരുവ് ഇതേ ആൾക്കാരെല്ലാം അപ്പുറത്തുണ്ട് ആൾക്കാർ. വാച്ച് ടവർ ഇത് ഉണ്ട്, സ്ത്രീയെ അപമാനിക്കുന്നു കുറെ ആൾക്കാരെ.